ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഒരു ഊണ്. സ്റ്റേ ഹെൽത്തി. ഇന്ന് നമുക്ക് ഒരു ഊണിലേക്ക് 1 കിലോ കക്കയിറച്ചിയാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അത് ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റോസ്റ്റ് പോലെ ആക്കാം. അതിനായി നമുക്ക് ആദ്യം തന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അതിനായി ആദ്യം ഈ ചേരുവകളെല്ലാം നന്നായി യോജിപ്പിക്കണം. എല്ലാം നന്നായി യോജിപ്പിച്ചതിന് ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ചിലപ്പോൾ ഇത് വേവിച്ച് വരുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റൗവിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. 2 തുള്ളി വെളിച്ചെണ്ണയും കൂടി ഞാൻ അതിൽ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്നുകൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് 1-2 മിനിറ്റ് ഒന്ന് വേവിച്ച് നോക്കാം. കക്കയുടെ ഗുണങ്ങൾ ഏറെയാണ്. വൈറ്റമിൻ B6, B12, അയൺ, കാൽഷ്യം, പൊട്ടാഷ്യം, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, അയഡിൻ, സെലീനിയം എന്നിവ അടങ്ങിയിട്ടുണ്ട്. സെലീനിയവും അയഡിനും തൈറോയ്ഡ് പ്രശ്നങ്ങൾക്ക് വളരെ മികച്ചതാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളമില്ല. അപ്പോൾ നമുക്ക് നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1/3 കപ്പ് വെള്ളം നമുക്ക് ഒഴിക്കാം. മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ കുറേ കൂടി വെള്ളം കൂടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് തുറന്ന് വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. കക്ക കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് നല്ലതുപോലെ വൃത്തിയാക്കി കഴുകിയിട്ട് വേണം കഴിക്കാൻ. അതേപോലെ നന്നായി വേവിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. അധികം മസാലയും അധികം എണ്ണയും ഒന്നും ഇല്ലാതെ കഴിക്കുന്നതാണ് ഗുണകരം. 10-12 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടി പിടിക്കാതെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ 1 ചീനച്ചട്ടി ഞാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം 20 അല്ലി കുഞ്ഞുള്ളിയും 10 അല്ലി വെളുത്തുള്ളിയും പിന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. 5-6 വറ്റൽമുളക് നമുക്ക് ചേർക്കാം ഇതിലേക്ക്. പിന്നെ 5-6 പച്ചമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്, ഒത്തിരി കരിഞ്ഞു പോരുത്. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മളിന്ന് കക്ക നമ്മുടെ തേങ്ങാക്കൊത്തിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചേരുവകളൊക്കെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് നീക്കി വെച്ചിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് തേങ്ങാക്കൊത്തുകൾ, ഞാനിപ്പോൾ 1 കപ്പോളം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഈ കക്ക റോസ്റ്റ് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഞാൻ ചേർത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ച പെരിഞ്ജീരക പൊടിയാണത്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർക്കാനായിട്ട് വിട്ടുപോകരുത്. ഇത് വളരെ ഗുണകരവും പിന്നെ ഏറ്റവും കൂടുതൽ കക്കയിറച്ചിക്ക് ഫ്ലേവർ തരുന്ന 2 ചേരുവകളാണ് ഈ പെരിഞ്ചീരകവും കുരുമുളക് പൊടിയും. പിന്നെ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇത്ര മാത്രം മതിയാവും. അപ്പം നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മസാലകളെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ ഈ മസാല നമ്മുടെ വേവിച്ച് വെച്ച കക്കയിലേക്ക് നമുക്കിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കക്ക റോസ്റ്റ് പെട്ടെന്ന് തന്നെ റെഡിയായിട്ടുണ്ട്. വളരെ നല്ല ഫ്ലേവറാണ് വരുന്നത്, വളരെ ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ ഒരു ഊണിലേക്ക് ചൂട് ചോറിൻ്റെ കൂടെ, ഞാനിന്ന് ഊണ് ഒരു ഇലയിലാണ് വിളമ്പേക്കുന്നത്, വാഴയിലയിലാണ് വിളമ്പേക്കുന്നത്. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി റോസ്റ്റും പിന്നെ ഞാൻ ഒരു മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മോരുകറിയും പിന്നെ ഒരു തേങ്ങാച്ചമ്മന്തിയും കൂടി ഞാനിതിൽ വെക്കുന്നുണ്ട്. കുറച്ച് തേങ്ങാച്ചമ്മന്തിയും പിന്നെ ഒരു 3-4 കാന്താരി മുളക് ഉപ്പിലിട്ടതാണ്. അപ്പോൾ അതുകൂടി ഞാൻ വെക്കുന്നുണ്ട്. വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.